ലോക്ക്ഡൗൺ ദിവസങ്ങളിലും ജോലിക്കെത്തിയില്ലെങ്കിലും ശമ്പളം നൽകണമെന്ന സർക്കാർ നിർദ്ദേശം അർദ്ധ സർക്കാർ സ്ഥാപനമായ കെപ്കോ അട്ടിമറിച്ചു. ലോക്ക്ഡൗൺ ദിവസങ്ങളിലെ ശമ്പളം വെട്ടിക്കുറച്ചാണ് കഴിഞ്ഞ മാസത്തെ ശമ്പളം നൽകിയത്. സർക്കാർ ഉത്തരവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ലെന്ന ന്യായീകരണമാണ് കെപ്കോ അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്ക്ഡൗൺ ദിനങ്ങളിൽ ജീവനക്കാർക്ക് ജോലിക്കെത്താനായില്ലെങ്കിലും ശമ്പളം നൽകണമെന്ന് സ്വകാര്യ സ്ഥാപനങ്ങളോട് പോലും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള മൃഗസംരക്ഷണ വകുപ്പിലെ കെപ്കോ തന്നെ ഇത് കാറ്റിൽ പറത്തുകയാണ് ഉണ്ടായത്. ലോക്ക്ഡൌൺ തുടങ്ങിയതോടെ റെസ്റ്റോറൻറ്റുകൾ പൂട്ടുകയും ഫാമുകളിൽ ജീവനക്കാരുടെ എണ്ണം മാനേജ്മെൻറ്റ് തന്നെ പകുതിയാക്കുകയും ചെയ്തു. അങ്ങനെ കോർപ്പറേഷൻ നിർദ്ദേശപ്രകാരം വരാതിരുന്നവർക്ക് പോലും ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ശമ്പളമില്ല. ഇതോടെ ദിവസ വേതനക്കാരടക്കം 224 ജീവനക്കാർക്കാണ് തിരിച്ചടിയായത്. ശമ്പളം കൊടുക്കണമെന്ന സർക്കാർ ഉത്തരവ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബാധകമല്ല. നഷ്ടത്തിലോടുന്ന കെപ്കോ ഈ അധിക ഭാരം കൂടി ഏറ്റെടുത്താൽ പ്രതിസന്ധിയിലാകും. അതിനാലാണ് ജോലിയില്ലാത്ത ദിവസങ്ങളിലെ ശമ്പളം വെട്ടിക്കുറിച്ചതെന്നും സർക്കാർ മറ്റൊരു നിർദ്ദേശം നൽകിയാൽ ശമ്പളം നൽകാമെന്നുമാണ് MDയുടെ വിശദീകരണം. എന്നാൽ സർക്കാർ നിർദ്ദേശം എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്നും സംസ്ഥാന ലേബർ കമ്മീഷണർ കഴിഞ്ഞ 26 ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഏതായാലും താൽക്കാലിക ജീവനക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുടുംബം പട്ടിണിയിലാകും.